നമസ്കാരം. റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാവർക്കും, ഞാൻ ബിന്ദു, ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം സാറിന് മോർച്ച മൊയിലിനെ കൊണ്ടു കൊടുക്കാനായിട്ട് വന്നത്. ഞാൻ രാവിലെ ഒരു 4 മണിക്ക് വീട്ടിൽ നിന്ന് പോന്നാണ്. ഒരു 163 കിലോമീറ്റർ ഇടുക്കിയിലെ തൊടുപുഴ സ്ഥലം, അങ്ങനെ 163 കിലോമീറ്റർ വേണം ഇവിടെ എത്താനായിട്ട്. ഇതെൻ്റെ മോനാണ് എന്നെ എല്ലാം എനിക്കെന്തെങ്കിലും വയ്യായ്മ വന്നാലും അല്ലെങ്കിലും അവനെ ഫാമിനകത്തുണ്ട് എന്നെ സഹായിക്കാനായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് 2 യൂണിറ്റ് മൊയിലിനെ കൊണ്ടുപോയത് 4th March. അതിൻ്റെ കുട്ടികളൊക്കെ ആയി വന്നിട്ടേ ഉള്ളൂ, വളർന്നു വന്നിട്ടില്ല. ഇത് ഞാൻ ഇടുക്കിയിലൊരു ഫാമിൽ നിന്ന് കുറേ 1 യൂണിറ്റ് മൊയിലിനെ വാങ്ങിച്ചായിരുന്നു. അപ്പം അതിനെ വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് കരയേറാൻ പറ്റിയത്. ഇപ്പം എൻ്റെ കുട്ടികളൊന്നും അങ്ങനെ ചത്തൊന്നും പോകുന്നില്ല, എനിക്ക് അവരെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെങ്ങനെ വിറ്റ് കഴിക്കുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ആ സമയത്ത് സാറ് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുപോയതാണ് അല്ലയെന്നൊന്നും ഞാൻ നോക്കുന്നില്ല, വിൻ്റെ തിരിച്ച് കൊണ്ടുവരാൻ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാറിന് കൊണ്ട് കൊടുക്കുന്നത്. നമുക്കൊരിക്കലും നമുക്കൊരു വിപണി കണ്ടെത്തി അതിനെ വിൽക്കാനൊന്നും സാധിക്കത്തില്ല. നമുക്ക് പ്രത്യേകിച്ച് ഞാനൊരു പെണ്ണ, എനിക്കതിനെ കട്ട് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം സാറ് അതിനകത്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്തപ്പോൾ സാറാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവരാൻ വിൻ്റെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ സാറിന് കൊടുക്കാൻ വന്നതാണ്. പിന്നെ എന്നുവെച്ചാൽ ഞാനിത് ചെയ്യുന്ന കണ്ടിട്ട് ആരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട, ആരും ഓടി പിടിച്ച് സാറിൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട. ഇതിനെ സ്നേഹിക്കാനുള്ള മനസ്സാദ്യം വേണം. പിന്നെ അതുപോലെ ബുദ്ധിമുട്ടുകൾക്കും ഏതൊരു ഫീൽഡിലാണ് ഉണ്ട്, അതുപോലെ തന്നെ റാബിറ്റ് ഫാമിങ്ങിലും ഉണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുകയും അതോടൊപ്പം മൃഗങ്ങളെ സ്നേഹിച്ച് വളർത്താൻ കഴിയുമെങ്കിൽ മാത്രം ഇറങ്ങി തിരിച്ചാൽ മതി. സാറിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റുമെന്ന് സാറിന് ബോധ്യമായാലും മാത്രമേ സാർ നമുക്ക് റാബിറ്റിനെ തരുള്ളൂ. ആ റാബിനെ കൊണ്ടുപോയി എങ്ങനെ നമുക്കത് വിറ്റ് കഴിക്കാന്നുള്ള ശങ്ക നമുക്ക് വേണ്ട. സാർ അത് എത്രയുണ്ടെങ്കിലും സാറ് തിരിച്ചെടുത്തോളൂ. പിന്നെ ഇതുപോലെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഫാമിൽ നിന്ന് മൊയിലിനെ വാങ്ങിച്ചതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നത്. ഒരു 48 ദിവസത്തിൽ മേലെയായിട്ടും എൻ്റെ ഒരു ഫീമെയിൽ പ്രസവ് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വൈകുന്നേരം നോക്കിയപ്പം അതിന് ചെറിയൊരു ബ്ലീഡിങ് അങ്ങനെ ഒരു അസ്വസ്ഥയൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുവച്ചിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ വയറ്റിൽ കുട്ടിയുണ്ട്, പക്ഷേ ആ കുട്ടിയിൽ ചത്തുപോയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ചെറിയ മരുന്നുകളൊക്കെ കൊടുത്തു, പ്രസവിച്ച് പോരാണ് ഇഞ്ചക്ഷൻ വെച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം നോക്കിയിട്ടും പ്രസവിച്ചില്ല. അപ്പം സാറിനെ ഞാൻ വിളിച്ച് ചോദിച്ചു. സാറപ്പം പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ സിസറിയും ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സാറിനെ വിളിച്ച് ചോദിച്ചപ്പോഴും സാറിന് സമ്മതം തന്നു. അങ്ങനെ ഡോക്ടർ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം 8 കുട്ടിയായിരുന്നു ഇതിനകത്തുള്ളത്. 8 കുട്ടിയിൽ ഒരു കുട്ടീനെ മരിച്ചു പോയുള്ളൂ, ബാക്കി 7 കുട്ടി. അതിൽ ആ 7 കുട്ടി അമ്മയും ഇപ്പം 10-25 ദിവസമായി സുഖമായിട്ടിരിക്കുന്നു, അവർക്ക് യാതൊരു കുഴപ്പമില്ല. അത് പ്രസവിച്ച് പോരാൻ പറ്റില്ലാതെ വന്നതിൻ്റെ കാരണം അതിന് കൊഴുപ്പ് കൂടിപ്പോയി. അതിന് അത് പുഷ് ചെയ്ത് പുറത്തേക്ക് കുഞ്ഞിനെ പുഷ് ചെയ്ത് വിടാനുള്ള ഒരു ശക്തി ആ മൊയിലിനില്ലായിരുന്നു. മൊയിലിന് നല്ല വെയിറ്റ് ഉണ്ട്, മൊയിൽ വെയിറ്റ് വെച്ച് പോകും. നമ്മൾ തീറ്റ കൊടുത്തില്ലെങ്കിൽ ആ വെയിറ്റ് കുറയുന്നില്ല, പക്ഷേ അതിന് അതിൻ്റെയുള്ള ശക്തിയില്ല, ആരോഗ്യമില്ലാത്ത മൊയിലായിരുന്നു. എന്തായാലും അതിൽ നിന്നും കരകയറി അവളെ ഞാൻ രക്ഷിച്ചെടുത്ത് നോക്കണം. മക്കൾ സുഖമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. അപ്പം നമുക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ട് എങ്കിൽ നമുക്ക് ഒരു വരുമാനം കണ്ടെത്താം അതിനകത്ത് നിന്ന്. അതിന് സാറ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പം താല്പര്യം ഉണ്ട് എങ്കിൽ എന്നല്ല, കഷ്ടപ്പെടാൻ മനസ്സുള്ളവർ മാത്രം അതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുക. ഞാൻ ഇടുക്കിയിൽ നിന്ന് വന്നതാണ്. എൻ്റെ പേര് വിന്ധ്യ. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം മൊയിലിനെ കൊടുക്കാൻ വന്നാണ്. സാറിൻ്റെ അതിൽ അതിനുള്ള ക്യാഷും കൈപ്പറ്റി, സന്തോഷമായി തന്നെയാണ് കൈപ്പറ്റിയിരുന്നത്. 2ാമത്തെ പ്രാവശ്യം ഇത് ലാഭമുള്ള കൃഷി തന്നെയാണ്. മനസ്സുള്ളവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം.